എൻ്റെ ഒരു കുടുംബത്തിലെ ഫംഗ്ഷൻ പോലെയാണ് ഞാൻ കൂടെ നിൽക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന രണ്ടുപേരും അല്ലെങ്കിൽ ഞങ്ങൾ മൂന്നുപേരും നേരത്തെ അടച്ചോടെ പറഞ്ഞതുപോലെ റോയൽ കേറ്ററിംഗിന്റെ വളർച്ചയുടെ മൂന്ന് ഘട്ടങ്ങളാണ്. രാജു സാറിന്റെ മകളുടെ കല്യാണം വീട്ടിലെ ഫംഗ്ഷന് ഞാൻ ഇവരെ പരിചയപ്പെടുന്നു. എനിക്ക് സിനിമ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഭക്ഷണമാണ്. അപ്പൊ എവിടെ നല്ല ഭക്ഷണം ഉണ്ടാകും, അതെവിടെ ഉണ്ടാക്കി, ആരുണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി, അതിന്റെ റെസിപ്പി കിട്ടുമോ എന്നൊക്കെ ഉണ്ടാക്കി വീട്ടിൽ പോയി ട്രൈ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. റോയൽ കേറ്ററിംഗിന്റെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ഫുഡ് ഒബിയസ്ലി ഇവരിവിടെ ഇത്രയും വളർച്ചയിലൂടെ അല്ലെങ്കിൽ കൊച്ചിയിൽ ഒരു സെന്റർ തുറക്കുമ്പോൾ അതിന്റെ പ്രധാന കാരണം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ വേറെ ആരുടെയും ഞങ്ങളുടെ ആരുടെയും സഹായം കൊണ്ടല്ലാതെ ഒരു നിമിത്തം മാത്രമാണ്. രണ്ട് സർവീസ് ഇൻഡസ്ട്രിയിലാണ് ഈ കേറ്ററിംഗിനോട് സർവീസ്. എങ്ങനെ അതിന്റെ കസ്റ്റമേഴ്സിനെ അത് സെർവ് ചെയ്യണം അല്ലെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം, സ്നേഹത്തോടെ ഭക്ഷണം എങ്ങനെ വിളമ്പണം എന്ന് ഞാൻ കണ്ട് പഠിച്ചത് ഇതിലൂടെയാണ്. കാരണം ഡാനുഷാറിന്റെ ഭക്ഷണം ഞാൻ പരിചയപ്പെടുന്നു, ബാബു പറഞ്ഞു, ഞാനാണ് ബാബുവിന്റെ അടുത്തേക്ക് വിടുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ഘട്ടങ്ങൾ അത് വളരെ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഭക്ഷണം നല്ല സർവീസിലൂടെ അത് കീപ്പ് ചെയ്തത് എന്നിപ്പം ബാബു മനോരമ പരിചയപ്പെടുന്നു. നാളെ അവര് വേറെ പറ്റും. അങ്ങനെയാണ് ഏതൊരു സ്ഥാപനവും വളരുന്നത്. അത് വളരെ കൃത്യമായിട്ട് വളരെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ നടന്നത് കൊണ്ട് തന്നെയാണ് ഇന്നിവിടെ നാളെ പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാവട്ടെ. അന്ന് കേരള മുഖ്യമന്ത്രി മമ്മൂട്ടി മോഹൻലാൽ ഒക്കെ ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ പറയട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. വെരി ബെസ്റ്റ് വിളിച്ചതിന് ഒരുപാട് താങ്ക് യു.